Hi friends, welcome to June's Paradise. ഞങ്ങളിപ്പോൾ മോർസ്കിയോ ഒക്കെ ലേക്കിന് ചുറ്റും നടക്കുകയാണ്. ഒന്ന് നടന്ന് ഇതൊന്ന് ചുറ്റിക്കറങ്ങി വരാനാണ് പ്ലാൻ. ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് കാണുന്ന ആ മലയുടെ മുകളിലോട്ടൊക്കെ ആൾക്കാർ നടന്ന് കയറുന്നതായിട്ട് തോന്നി. നമ്മൾ അങ്ങോട്ടൊന്ന് പോയി അവിടെ എന്താ സംഭവം എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഈ നടക്കുന്ന വഴിയിലൊക്കെ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം ഒഴുകി വരുന്ന കാണാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളമൊന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല, ഒരു ബോട്ടിൽ മാത്രം കയ്യിൽ കരുതിയാൽ മതിയാവും. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമ്മുടെ മോർസ്കിയോ ഒക്കെ ലേക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ് കിട്ടുന്നത്. വളരെ മനോഹരമാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ ആൾക്കാർ മുകളിലോട്ട് തിരിഞ്ഞു പോകുന്ന ആ പോയിൻറ്റിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒരു ബോർഡ് കണ്ടു, ഒരു 30 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർണി സ്റ്റാവ് എന്ന് പറയുന്ന ഒരു ലേക്കിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 3.5 മണിക്കൂർ നടക്കുകയാണെങ്കിൽ റൈസി എന്ന് പറയുന്ന പോളണ്ടിലെ തന്നെ ഹയ്യസ്റ്റ് മൗണ്ടൻ ആണ്, അവിടോട്ട് പോകാൻ പറ്റും. എന്തായാലും ഞങ്ങൾ ചാർണി സ്റ്റാവിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഒരു 30 മിനിറ്റ് അല്ലേ ഉള്ളൂ ഇവിടെ നിന്ന് നടക്കാമെന്ന് വെച്ചു. പക്ഷെ നമ്മൾ ഇതുവരെ നടന്നത് റോഡിലൂടെ ആയിരുന്നു. പക്ഷേ ഇത് റോഡല്ല, ഇത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്, കുറച്ച് കല്ലുകളൊക്കെ നിറഞ്ഞൊരു വഴിയാണ്. എന്തായാലും 1.5 മണിക്കൂർ അങ്ങോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോയി ഞങ്ങൾ. ഇതിൻ്റെ മുകളിലോട്ടുള്ള വഴി കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണെങ്കിലും ഒരുപാട് കുഞ്ഞു പിള്ളേരും വയസ്സായ ആൾക്കാരും ഒക്കെ പോകുന്നത് കണ്ടു. എന്നാലും എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് ആ മുന്നിൽ നിന്ന് പോകുന്ന വല്യമ്മേരി എന്നാണ്. പുള്ളിക്കാർ ഒറ്റയ്ക്കാണ് ചാർണി സ്റ്റോയിലോട്ട് ഹൈക്ക് ചെയ്ത് പോകുന്നത്. ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഉണ്ട്. മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മോർസ്കിയോ ഒക്കെയുടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാൻ പറ്റി. ഇടയ്ക്കിടയ്ക്ക് അല്പം ഇരുന്നും റെസ്റ്റ് എടുത്തും ഒരു 30 മിനിറ്റ്സിൽ എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം ഒരു 45 മിനിറ്റ്സൊക്കെ ആയപ്പം എത്തി. അങ്ങനെ ഞങ്ങൾ ചാർണി സ്റ്റാവിൽ എത്തിയിരിക്കുകയാണ്. ചാർണി സ്റ്റാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലിറ്ററൽ മീനിങ് ബ്ലാക്ക് പോണ്ട് എന്നാണ്. ഇവിടുത്തെ വെള്ളം കുറച്ച് ഡാർക്ക് കളറിലായതുകൊണ്ടാണ് ഈ ലേക്കിന് ഇങ്ങനൊരു പേരിട്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ മുകളിലാണ് റൈസി എന്ന് പറയുന്ന പീക്ക്. അത് ഇവിടുത്തെ തന്നെ ഹയ്യസ്റ്റ് പീക്കാണ്. അപ്പോൾ അതിലോട്ട് പോകാനായിട്ട് ഇനിയും ഒരു 3 hours 20 minutes വാക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു പ്ലാനും ഇല്ല. പക്ഷേ ഇവിടെ വരെ എത്തിയപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. Thank you.
ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല ക്ലീനും അതുപോലെ തന്നെ ഭയങ്കര ഐസ് വാട്ടർ പോലെ അത്ര തണുത്ത വെള്ളമായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ റൈസിയിലോട്ടൊക്കെ ഹൈക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ റൈസിയുടെ മുകളിൽ പോയിട്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ മോർസ്കി ഓക്കോ ലേക്കും ബ്ലാക്ക് പോണ്ടും ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും. ഇതേപോലെ എന്തായാലും ഞങ്ങളൊരു ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം താഴോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അരമണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ താഴെ എത്തി. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടാരും, കാരണം ഞങ്ങൾ മോർസ്കി ഓക്കോ വരെ എത്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നടന്ന്. പക്ഷേ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ചാർണി സ്റ്റാവർ പോയതിൻ്റെ സന്തോഷം ഭയങ്കര കൂടുതലായിരുന്നു. അതുമാത്രമല്ല ഇനി അടുത്ത വരവിൽ റൈസിയിൽ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ റൈസിയിലോട്ട് പോകാൻ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് വരേണ്ട ആവശ്യമുണ്ട്, കാരണം കുറച്ച് ഹൈക്കിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഹൈക്കിംഗ് ഷൂസും അങ്ങനെ നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് വേണം വരാൻ. എന്തായാലും നെക്സ്റ്റ് ടൈം ഞങ്ങൾ റൈസിൽ പോകണം എന്ന ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഇവിടെ ആൾക്കാരെ ഒന്നും കാണാനില്ല, ഭയങ്കര വിജനമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ ഫുൾ ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവണം, മണി 5:30 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മോർസ്കി ഓക്കോ ലേക്ക് മൊത്തം ചുറ്റിക്കറങ്ങി എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് മുകളിൽ നിന്ന് താഴെ എത്തി, മോർസ്കി ഓക്കോയുടെ സ്ഥലത്തെത്തി. ആക്ച്വലി 3 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയതായിരുന്നു, പിന്നീടാണ് മുകളിൽ പോയിട്ട് ഇപ്പൊ താഴെ എത്തിയത്. ഇപ്പൊ 6 മണിയായി, ഇനി 2 മണിക്കൂർ നടക്കാനുണ്ട് താഴെ ഗേറ്റിൽ എത്താനായിട്ട്. അപ്പൊ ഞങ്ങൾ നടക്കാൻ പോവാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം 2 എനർജി ഡ്രിങ്ക് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സോ ഇപ്പം മണി ഏകദേശം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു മോർസ്കി ഓക്കോ ലേക്കിനോട് ചേർന്ന്. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറി നോക്കാമെന്ന് വെച്ചു. എന്നാലും അവിടുത്തെ മെനു ഐറ്റംസിൽ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ നമ്മളൊരു ഡോണറ്റ് കഴിച്ചൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കെബാബ് കഴിക്കാനാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയിൽ, അതായത് മോർസ്കി ഓക്കോയിലോട്ട് പോകുന്ന വീഡിയോയിൽ, ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലം, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ. ഇതാണ് ആ സ്ഥലം. തിരിച്ചു വന്നപ്പോൾ അവിടെ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. സോ ഇനി സാക്കോപാനെ പോയിട്ട് വേണം വരുന്നത് കഴിക്കാൻ. പോകുന്ന വഴിയിൽ ഞങ്ങൾ
ഹോസ് കാർട്ട് എടുത്താലോ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്തായാലും ഇതുവരെ നടന്ന സ്ഥിതിക്ക് ബാക്കി കൂടെ നടക്കാന്ന് വിചാരിച്ചു. ഈ പോകുന്ന വഴിയൊക്കെ ഫുൾ വിജനമായിരുന്നു. ഇപ്പോൾ വരുന്ന വഴിയിൽ എന്തുമാത്രം ക്രൗഡഡ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ മൊറസ്കി ഒക്കോയിലോട്ട് പോകുന്ന വീഡിയോ കണ്ടാൽ അറിയാം. ഇത് ഫുൾ വിജനമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 2 മണിക്കൂർ കൊണ്ട് തന്നെ താഴെ എത്തി. എന്നാലും ഭയങ്കര സന്തോഷം തോന്നി. എത്തി ഇതുവരെ എത്തിപ്പെടുമെന്ന് ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. എന്നാലും ഭയങ്കര ഹാപ്പിയായിരുന്നു ലാസ്റ്റ് ഈ ഗേറ്റ് കണ്ടപ്പോൾ. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് വണ്ടി കിട്ടി നേരെ സാക്കോപ്പാനയിലോട്ട് പോകാനായിട്ട്. ഇവിടെ നിന്നൊരു 14 സ്ലോട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് നടന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ മെക്ഡി കയറി ഒരു ട്രീറ്റൊക്കെ കൊടുത്തു. എന്നിട്ട് നേരെ അവിടെ നിന്ന് റൂമിലോട്ടുള്ള വണ്ടി പിടിച്ചു. പക്ഷേ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് സ്റ്റെപ്പിന്റെ കൗണ്ട് കണ്ടപ്പോഴാണ്. ഞങ്ങൾ 28 കിലോമീറ്റർ ആണ് ഇന്ന് നടന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും പുതിയ അഡ്വഞ്ചറസ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത്. ബൈ.